ഇത് നടക്കുന്നത് കൊച്ചിയിലാണ്. ഈ സമരം നടക്കുന്ന കൊച്ചിയിലാണ്. കെ എസ് യുവിന്റെ മാർച്ചാണ്. കെ എസ് യുവിന്റെ മാർച്ചിനെതിരാണ് ജലബീരങ്കി. പോലീസ് ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്നു. ഇത് പൂക്കോട്ടെ ജെ എസ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധിച്ചുള്ള അത് അതിന്റെ കവറപ്പിൽ അല്ലെങ്കിൽ അത് അന്വേഷണം അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ പ്രതിഷേധിച്ചാണ് കെ എസ് യുവിന്റെ സമാന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിനെയും മഹിളാ കോൺഗ്രസിനെയും സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നിരുന്നു. കൊച്ചിയിലാണിപ്പോ കെ എസ് യുവിന്റെ സമരം. എബിനാണ് വിവരങ്ങൾ വെച്ചത്. എബിൻ, സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ തന്നെയല്ലേ കൊച്ചിയിലെ സമരവും? എബിൻ ജോസ് ആണ് ആ വാർത്തയോട് വിവരങ്ങൾ വെച്ചിരുന്നത്. എബിൻ, ഇത് കൊച്ചിയിലെ കെ എസ് യുവിന്റെ പ്രതിഷേധം എന്തിനാണ്? ജെ എസ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധിച്ചാണോ ഈ സമരം? കെ എസ് യുവിന്റെ പ്രതിഷേധം ഇപ്പോൾ സംഘർഷഭരിതമായിരിക്കുകയാണ്. ജലബീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത് പോലീസ്. നേരത്തെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമായിരുന്നു. ആദ്യം ഉദ്ഘാടന പ്രസംഗമെല്ലാം കഴിഞ്ഞതിന് ശേഷം ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിക്കുകയായിരുന്നു. ഇതിനു നേരെയാണ് ഇപ്പോൾ രണ്ടു തവണയായി പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. ഇതിനുശേഷവും പ്രവർത്തകർ ഇപ്പോൾ റോഡിൽ കുത്തിയിരിക്കുകയാണ്. വലിയൊരു പോലീസ് സന്നാഹമായിരുന്നു ഈ ഇവിടെ ഒരുക്കിയിരുന്നത്. ഏതായാലും പ്രവർത്തകർ ഇനിയും പിരിഞ്ഞു പോയിട്ടില്ല. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് സമരം നടത്തുന്ന വീണ്ടും ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുകയാണ്. വലിയ ഇവിടെയുണ്ട്. രണ്ടു തവണ പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കെ എസ് യുവിന്റെ മാർച്ച്. അതോടൊപ്പം തന്നെ മുഴുവൻ എസ് എഫ് ഐ പ്രവർത്തകരെ, ഈ കേസിൽ കുറ്റവാളികളായ എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്നുമായിരുന്നു കെ എസ് യുവിന്റെ ആവശ്യം. ഇപ്പോൾ മൂന്നാം തവണയും പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. സംഘർഷമുണ്ടായിരിക്കുന്നത്. ബാരിക്കേഡ് മറിച്ചിടാൻ കെ എസ് യു പ്രവർത്തകർ ശ്രമിച്ചു. ജലബീരങ്കി പരാവർത്തി ഉണ്ടായി. ജെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധിച്ചാണ് ഒരുപക്ഷെ സംസ്ഥാന വ്യാപകമായ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധമെന്ന് കൃത്യമായി തന്നെ പറയാം. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്ന പോലീസുകാർക്ക് നേരെ രണ്ടോ മൂന്നോ തവണ ജലബീരങ്കി പ്രയോഗത്തിൽ നമ്മൾ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. എബിൻ ചേരുന്ന, എബിൻ, ഇപ്പോഴും സംഘർഷഭരിതമായി തന്നെ അവിടെ തുടരുകയാണോ? പോലീസ് എന്തായാലും ജലബീരങ്കിക്ക് അപ്പുറമുള്ള നടപടികളിൽ കടക്കുന്നില്ല അല്ലേ? സമീപം ബാധിക്കുകയാണ്. പ്രവർത്തകർക്ക് ബാരിക്കേഡ് മറിച്ചിടാനാണ് ശ്രമം. ഈ സമരം ശാന്തമായ രീതിയിലായിരുന്നു മുന്നോട്ട് പോയത്. അതിനു ശേഷം നേതൃത്വത്തിന് ശേഷം ബാരിക്കേഡ് മറിച്ചിടാനും അതുപോലെ തന്നെ സംസ്ഥാന വ്യാപകമായി തന്നെ ഏതാണ്ട് പ്രതിഷേധ മൂടിലാണ് പ്രതിപക്ഷ യുവജന സംഘടനകൾ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മൾ യൂത്ത് കോൺഗ്രസിൻ്റെയും മഹളാ കോൺഗ്രസിൻ്റെയും പ്രതിഷേധം കണ്ടു. കൊച്ചിയിലാണ് കെ എസ് യുവിൻ്റെ പ്രതിഷേധം. പലയാവർത്തി ജലബീരങ്കി പ്രയോഗമുണ്ടായിട്ട് പിരിഞ്ഞു പോകാത്ത പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ച് അടക്കമുള്ള നീക്കങ്ങളുമായി തെരുവിൽ പ്രതിഷേധത്തിലാണ്.